തദ്ദേശ തിരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് ശേഷം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ നേടാൻ പഠിച്ച പണി 18 പായറ്റാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ പാർട്ടി ശക്തിപ്പെടുത്താൻ ഇത്തവണ മിഷൻ 16 നടപ്പാക്കാനാണ് ഒരുങ്ങുന്നത്. ഇതോടനുബന്ധിച്ച് കർശന നിർദ്ദേശം കോൺഗ്രസ് ഹൈക്കമാൻഡ് സംസ്ഥാന നേതൃത്വത്തിൽ നൽകിയിട്ടുണ്ട്. തുടർന്ന് കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി താരിഖ് അൻവറാണ് ഹൈക്കമാൻഡ് തീരുമാനം സംസ്ഥാന നേതാക്കളെ അറിയിച്ചിരിക്കുന്നത്. മിഷൻ 60'യുടെ ഭാഗമായി സംസ്ഥാനത്ത് നിയമസഭയിൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ട 70 സീറ്റുകളിൽ 60 സീറ്റുകൾ ഒറ്റയ്ക്ക് നേടുകയാണ് കോൺഗ്രസ് ഇത്തവണ ലക്ഷ്യമിടുന്നത്. കോൺഗ്രസ് കണക്കുകൂട്ടുന്നത് 20 സീറ്റുകൾ ലീഗ് നേടുമെന്നാണ്. അതേസമയം മറ്റ് ഘടകങ്ങളിൽ ചേർന്ന് 10 സീറ്റും നേടുന്നതോടെ 90 എന്ന നമ്പറിലേക്ക് മുന്നണി എത്തിച്ചേരുമെന്നാണ് ഹൈക്കമാൻഡ് കണക്കുകൂട്ടുന്നത്. 60 സീറ്റുകൾ നേടുക വഴി മുന്നണിയിൽ അപ്രമാദിത്വം ഉറപ്പിക്കാനും കോൺഗ്രസിന് കഴിയുമെന്നാണ് കോൺഗ്രസ് കേന്ദ്രങ്ങൾ കരുതുന്നത്. തദ്ദേശ തിരഞ്ഞെടുപ്പിനടക്കം വളരെയധികം ശുഭപ്രതീക്ഷ വെച്ച് പുലർത്തിയിരുന്ന സംസ്ഥാനമായ കേരളത്തിലെ സാഹചര്യം പാർട്ടിക്ക് ഗുണകരമല്ലെന്ന് തദ്ദേശ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ കോൺഗ്രസിന് ഹൈക്കമാൻഡിന് മനസ്സിലാക്കിയതാണ്. പ്രാദേശിക തിരഞ്ഞെടുപ്പും വ്യക്തിബന്ധവും വോട്ട് കണക്കുമൊക്കെ പറഞ്ഞ് സംസ്ഥാന നേതാക്കൾ തോൽവിയെ ന്യായീകരിക്കുന്നുണ്ടെങ്കിലും അത് വിശ്വസിക്കാൻ താരിഖ് അൻവറും സംഘവും തയ്യാറായിട്ടുമില്ല. അതേസമയം നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ഇപ്പോഴേ തുടങ്ങാനാണ് ഹൈക്കമാൻഡ് തീരുമാനിച്ചിരിക്കുന്നത്. പാർട്ടി മത്സരിക്കുന്ന സീറ്റുകളിൽ ജയിക്കാൻ ഉറപ്പുള്ള സീറ്റുകൾ, 50-50 സാധ്യതയുള്ള സീറ്റുകൾ, തീരെ സാധ്യത കുറഞ്ഞ സീറ്റുകൾ എന്നിങ്ങനെ മൂന്നായി വേർതിരിക്കും. നിലവിലുള്ള പകുതി സാധ്യത ജയത്തിലെത്തിക്കാനും തീർത്തും സാധ്യത കുറഞ്ഞയിടത്ത് കടുത്ത മത്സരമുണ്ടാക്കാനും എന്തൊക്കെ ചെയ്യണമെന്നതിനും പ്രത്യേക ആസൂത്രണവും നടക്കുന്നുണ്ട് ഇവരിൽ. താരിഖ് അൻവർ കൃത്യമായ ഇടവേളകളിൽ കേരളത്തിൽ എത്തുമെന്നാണ് ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. AICC സെക്രട്ടറിമാരായ വിശ്വനാഥും PV മോഹനും ഐവൻ ഡിസൂസയും മണ്ഡലത്തിൽ നേതാക്കളുമായി ചർച്ച തുടരുന്നുണ്ട്. പാർട്ടി തലത്തിൽ കേരളത്തിൽ കോൺഗ്രസിന് പൊതുവെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ വിലയിരുത്തി ബൂത്ത് തലം മുതലുള്ള അഴിച്ചുപടിയും മുതൽ സ്ഥാനാർത്ഥി ആരാകണമെന്ന അഭിപ്രായം വരെ AICC പ്രതിനിധികൾ വിലയിരുത്തും. മുതിർന്ന നേതാക്കളായ അശോക് ഗെഹ്ലോട്ടും ജി പരമേശ്വരനും അടക്കമുള്ളവരെ കൂടി സംസ്ഥാനത്തേക്ക് നിയോഗിച്ചതോടെ സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം ഹൈക്കമാൻഡ് പിടിമുറുക്കിയെന്ന് ഉറപ്പാണ്. മാത്രമല്ല ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള വീതം വയ്പ് ഇനി നടക്കുകയുമില്ല. കേരളത്തിലെ മുതിർന്ന നേതാക്കളെ കൂടി കണക്കിലെടുത്താണ് മുതിർന്ന അംഗം കൂടിയായ ഗെഹ്ലോട്ടിനെ കൊണ്ടുവരുന്നത്. ഗ്രൂപ്പാണ് പ്രശ്നമെന്ന വ്യാപക പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഹൈക്കമാൻഡ് ഇടപെടൽ നടത്തിയത്. വെബ് ഡെസ്ക് തത്വമയി.